അഞ്ച് പതിറ്റാണ്ടായി തവിൽ വാദനത്തിൽ ശ്രദ്ധേയനായ ആലപ്പുഴ വിജയകുമാറിന് കലാസ്നേഹികളും ശിഷ്യഗണങ്ങളും ചേർന്ന് സുവർണമുദ്ര സമർപ്പിക്കും. ശനിയാഴ്ച ആലപ്പുഴ SDV സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാദസ്വര വിദ്വാൻ തിരുവിട ജയശങ്കർ സുവർണമുദ്ര സമർപ്പിക്കും. പ്രശസ്ത തവിൽ വിദ്വാൻ ആലപ്പുഴ SVജയകുമാറിന് സുവർണമുദ്ര സമർപ്പണം നടത്തും. അഞ്ച് പതിറ്റാണ്ടായി തവിൽ വാദനത്തിൽ ശ്രദ്ധേയനായ ആലപ്പുഴ വിജയകുമാറിന് കലാസ്നേഹികളും ശിഷ്യഗണങ്ങളും ചേർന്നാണ് സുവർണമുദ്ര സമർപ്പിക്കുന്നത്. ശനിയാഴ്ച ആലപ്പുഴ SDV സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാദസ്വര വിദ്വാൻ തിരുവിട ജയശങ്കർ സുവർണമുദ്ര സമർപ്പണം നടത്തും. ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വീകരണ പരിപാടിയുടെ ഭാഗമായി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ 100-ൽ പരം തവിൽ കലാകാരന്മാർ അണിനിരക്കുന്ന തവിൽ സംഗമം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. വിജയകുമാർ എഴുതി തയ്യാറാക്കിയ തമിഴ്നാടകം എന്ന തവിൽ പഠന സഹായിയുടെ 1-ാം പതിപ്പും സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും. സർക്കാരിന്റെ ലളിതകലാ അക്കാദമി സംഗീതനാട് അക്കാദമി കഴിഞ്ഞ വർഷം പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹം 30 വർഷം വൈക്കത്തെ ക്ഷേത്രകലാപീഠത്തിൽ അധ്യാപകനായിരുന്നു. അങ്ങനെ ഒരാളിനെ നമ്മുടെ ജന്മനാട് ആദരിക്കണം, അനുമോദിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ഇപ്പോൾ വൈക്കത്ത് താമസിക്കുന്നു. അതിൻ്റെ ഒരു സംഘാടക സമിതി രൂപം കൊണ്ടു മറ്റന്നാൾ ശനിയാഴ്ച SDV സെന്റിനറി ഹാളിൽ വെച്ചാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. 5 പതിറ്റാണ്ടോളം തവിൽ വാദന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്നൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 100-ഓളം തവിൽ വാദന കലാകാരന്മാർ ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ആദ്യമായിരിക്കും. തവിൽ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ കല ഒരു വാദ്യ രൂപമാണ്. 100 പേരിൽ മുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു തവിൽ വാദിത്രം, ഒരു തവിൽ വാദ്യ വൃന്ദം നമ്മൾ സംഘടിപ്പിക്കുന്നു. അത് ഒരു ദേശീയ റെക്കോർഡ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം URF ഒരു നിരീക്ഷണത്തിലാണ് നടത്തുന്നത്. ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ഹരികുമാർ വാലേത്ത്, പി വെങ്കടരാമ അയ്യർ, വിനോദ് വി കമ്മത്ത്, ജീവൻ ജി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സി ഡി ന്യൂസ്, കായംകുളം.